മായം നല്ല മറിമായോ, മായോ നല്ല മറിമായോ, മായത്തിൽ പിറന്ന മകനാണോ പാക്കണാറു നല്ല തിരുമകൻ. പാക്കണറക്കും പട്ടണറക്കതാ ചെമ്പോല കേട്ട് കൊടുക്കണ. പാക്കണറക്കും പട്ടണറക്കതാ ചെമ്പോല കേട്ട് കൊടുക്കണ. പട്ടണറത ചെമ്പോല കെട്ട് പെട്ടിയിൽ വെച്ചതാ പൂട്ടണ. പാക്കണറത ചെമ്പോല കെട്ട് നിന്ന നിൽപ്പിൽ നിന്ന് വിഴുങ്ങണ. പാക്കണരോടും പട്ടണരോടും ചെമ്പോല വായിക്കാൻ പറയണ. പാക്കണരോടും പട്ടണരോടതാ ചെമ്പോല വായിക്കാൻ പറയണ. പാക്കണരത നിന്ന നിൽപ്പിൽ നിന്ന് ചെമ്പോല വായിച്ചു പറയണ. പാക്കണരത നിന്ന നിൽപ്പിൽ നിന്ന് ചെമ്പോല വായിച്ചു പറയണ. മായം നല്ല മറിമായോ, മായം നല്ല മറിമായോ, മായത്തിൽ പിറന്ന മകനാണോ പാക്കണാറോ നല്ല തിരുമകൻ. കുട്ടിയുടെ നമസ്കാരം. നമസ്കാരം. നമസ്കാരമുണ്ട്. നമ്മുടെ ഈ പ്രോഗ്രാമില് ഈ മലവാഴട്ടത്തിന്റെ കൊറേ കലാകാരന്മാർ ഇതിലൂടെ വന്നിട്ടുണ്ട്. കുറെ ആൾക്കാർ വന്നു, അനവധി കലാകാരന്മാർ. യാദൃച്ഛികമായിട്ടാണ് ഇപ്പൊ കുട്ടിയേട്ടനെ നമ്മള് ഇതിലൂടെ ഒന്ന് കണ്ടത്. അപ്പോ കണ്ടപ്പോ നമ്മളെ എപ്പിസോഡില് ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു കലാകാരനാന്നെനിക്ക് മനസ്സിലായ കാരണം കൊണ്ടാണ് നമ്മളിപ്പോ ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയത് തന്നെ. അപ്പൊ എന്തായാലും സന്തോഷം, നമ്മൾ ഇന്നത്തെ എപ്പിസോഡില് കുട്ടിയേട്ടനാണ് ഈ മറ്റേ നാട്ടിലെ താരമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോ ഈ നമുക്ക് കുട്ടിയേട്ടന് വീട് കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ എവിടെയെന്ന് എവിടെയായിട്ട് വരും? തൃശ്ശൂർ ജില്ലയില് കൊങ്ങണൂര്. കൊങ്ങണൂര്, അതായത് അക്കിക്കാവ്. കൊങ്ങണൂര് അക്കിക്കാവിനടുത്ത് അല്ലേ? കുന്നുംകുളം അങ്ങോട്ട് എത്തണ്ട. അക്കിക്കാവ് പടിഞ്ഞാറ ഭാഗം കൊങ്ങണൂര്. അനാദി കാലം. അവിടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് ഭാര്യ, പിന്നെ മരുമകളിപ്പോ വീട്ടിലുണ്ട്. അല്ല, മകള് മരുമക്കള് രണ്ടാളും വീട്ടിൽ വെച്ചാ അവര് ജോലിക്ക് പോണം. വൈകുന്നേരം രണ്ട് കുട്ടികളല്ലേ? രണ്ട് കുട്ടികള്, ഭാര്യ മരുമകള് ഇവരൊക്കെ ഉണ്ട് അല്ലേ? കുട്ടിയേട്ടാ ഈ മലവായട്ടത്തിനാണ് പോവാ? അങ്ങനെ പോവാറുണ്ടോ? അങ്ങനെ മലവായട്ടത്തിനും പിന്നെ പുരങ്കുഴലാണ് കൂടുതല്. പുരയിലാണ് എന്റെ മെയിൻ ആള്. ഇത് പാരമ്പര്യമായിട്ട് എങ്ങനെ കിട്ടി എന്നുള്ളത് ഇവിടെ ആള് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് വായ്ത്താരി, ഇതിന് പഴുപ്പില്ല. ഇത് കൊടല് വിളിച്ചിട്ട് പഴയ ആൾക്കാരിൽ നിന്ന് കൊടലി കെട്ടിട്ട് കണ്ടിട്ടും കേട്ടിട്ടും അങ്ങനെ ഗണ്ഡത്തിൽ നിന്ന് ഉത്ഭവിക്കണതാണ്. ഗണ്ഡത്തിൽ നിന്ന് അതിന് പഴുപ്പില്ല, വായ്ത്താരി എന്ന് പറയും. അപ്പൊ ഈ കുഴൽ എന്ന് പറഞ്ഞാൽ ഒരു തണ്ട്, അത് വീട്ടി അല്ലെ കരിവീട്ടി കുങ്കുമം അങ്ങനെയൊക്കെ എല്ലാ തണ്ടും ഉപയോഗപ്പെടുത്താൻ പറ്റില്ല. ഇതിന് അഞ്ച് തുളാണ് ഇപ്പൊ കൊടുത്തു വരണത്. ഈ അഞ്ച് തുളകള് അതതിന്റെ പാകത്തിനായെങ്കിലാണ് സ്വരങ്ങളുടെ പവർ കിട്ടുള്ളൂ. ഒരേ മാതിരി അളവ് വന്നാൽ കിട്ടില്ല. പിന്നെ ഇതിൽ ഭീമ, ഈ ഭീമ നമ്മള് മൂശാലി കൊണ്ട് പണിപ്പിക്കുക. അതിപ്പോ പണിപ്പിക്കണ വെച്ചാൽ 3000 രൂപ 3500 രൂപ അവര് മേടിക്കും. അങ്ങനെയാണ്. പിന്നെ ഇതിന് പിന്നെ ഒരു കവളാടി എന്ന് പറയും. ഇത് ചിരട്ടയാണ് സാധനം. ചിരട്ട കവളാടി, കവളാടി എന്ന് പറയും. പിന്നെ ഇതിലൊരു പുല്ല് എന്ന് പറയും. ഇതാണ് ഈ പുല്ല്. അത് കരിമ്പിനോല, കരിമ്പിനോല. അത് വല്ലാണ്ട് മൂത്തത് പറ്റില്ല, എന്നാ ചള്ളും പറ്റില്ല, അത് ഉണക്കിയതും പറ്റില്ല. അതായത് അതിന്റെ മുകളിൽ നിന്ന് പഴുത്ത് ഉണങ്ങിയിട്ട് ഒരു എടപ്രായമുള്ള കരുത്തോല, അതിന്റെ ആ കരിമ്പിനോലാണ് അതിന് ഉത്തമം. പിന്നെ ഉള്ളിൽ ഒരു നെല്ലി എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഇത്ര പവന്നിട്ട് നാലും, അത് വെച്ചിട്ടാണ് കെട്ടുക. അങ്ങനെയാണ് ഇതിന്റെ കുരലിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇത് വിളിക്കുമ്പോ ഓങ്കാരം വായിക്കുക എന്ന് പറയും. അപ്പൊ നമ്മൾ ശംഖു വിളിക്കുക എന്ന് പറയും. ഒരു പഞ്ചവാദ്യം അല്ലെങ്കിൽ ഒരു മേള പരിപാടി നടക്കുമ്പോൾ ആദ്യം നമ്മൾ ശംഖു വിളിക്കും. ഒരു അയ്യപ്പ വിളക്കിനാണെങ്കിൽ ശംഖാണ് വിളിക്കുക. അതിനെ ആസ്പദമാക്കിയിട്ട് പാരമ്പര്യ ദ്രാവിഡ പാക്കണ സമ്പ്രദായത്തിൽ ഇത് പല അമ്പലങ്ങളിലും
എല്ലാ വിളിക്കുക, എന്നിട്ടാണ് കൊട്ടി തുടങ്ങുള്ളൂ. ഈ കുരല് ഓങ്കാരം വായിക്കും, ഓഹോം എന്നുള്ള ഓങ്കാരം വായിച്ചതിന് ശേഷമേ കൊട്ടി തുടങ്ങുള്ളൂ. അത് ഓരോ അമ്പലത്തില് ഇതിന് ഒരു പ്രശസ്തിയുണ്ട്. ഒരു രണ്ടു പേര് അപ്പൊ ദേവീദേവന്മാര് അവിടെ പ്രത്യക്ഷപ്പെടും എന്നുള്ളതാണ്. ചണ്ടക്കാരിങ്ങനെ പരിഹരിക്കാൻ നിൽക്കണ്ടാവും. ആദ്യം ആ കൊരില് വിളിച്ച് ഇനി കുറെ നേരം വിളിച്ച് കുറച്ച് നേരം ഒരു രണ്ടോ നാലോ അഞ്ചു മിനിറ്റ് നേരം വിളിച്ചു കഴിഞ്ഞിട്ട് മുഖപരങ്ങൾ വിളിച്ചു കഴിഞ്ഞിട്ട് ബാധ്യക്കാരോട് കൊട്ടോളം കൊട്ടിക്കോളം പറഞ്ഞാലേ അവർ കൊട്ടുള്ളൂ. അങ്ങനെ അനവധി ക്ഷേത്രങ്ങളിൽ ഈ കൊരില് വായിക്കണം. അത് എല്ലാവർക്കും ആ സിദ്ധി കിട്ടില്ല. ഞാൻ അനവധി ക്ഷേത്രങ്ങളിൽ പറയുകയാണെങ്കിൽ 23 വയസ്സില് പഠിക്കാൻ തുടങ്ങി. അക്കിക്കാവ് അമ്പലത്തില് താഴത്തുകാവിൽ വിളിച്ചപ്പോഴാണ് ഞാൻ 23 വയസ്സിൽ തുടങ്ങിയതാണ്. അതിന് മുന്നേ തുടങ്ങിയതിന്റെ ഞാൻ ഈ കപ്പൊക്കെ തണ്ടുണ്ടല്ലോ, ഓമക്കായി കപ്പ് തണ്ട്, അതിന്റെ തണ്ടിന്റെ മുകളിൽ ഓല ചിറ്റിട്ട് തെങ്ങിന്റെ ഓല ചിറ്റിട്ട് പീപ്പി ഉണ്ടാക്കിട്ട് വിളിച്ചിട്ട് ആ വിളിക്കുന്നവർ പല ആൾക്കാർ കഴിക്കുന്നിട്ട് വീക്ഷിച്ചിട്ട് അങ്ങനെ വിളിച്ചിട്ട് അങ്ങനെ പഠിച്ചു. പിന്നെ എങ്ങനെയോ ഒരു ദൈവദീനമായിട്ട് പാരമ്പര്യമായിട്ട് നമ്മുടെ മുത്തച്ഛനൊക്കെ കൊല്ലിലെ പുസ്തകന്മാരായിരുന്നു പഴയ ആൾക്കാർ. അങ്ങനെ മുത്തച്ഛൻ്റെ നിന്ന് കുറച്ച് കിട്ടിയുള്ളൂ. പിന്നെ പല പഴയ ആൾക്കാരിൽ നിന്ന് കൈക്കിൽ ചെന്നിരിക്കും, അങ്ങനെ കേട്ടിട്ട് അവരുടെ മറ്റേ. അത് കൂടാതെ ഇപ്പൊ നേരത്തെ നമ്മള് മലവാളിയേട്ടത്തിന് പറ്റിയ പഴയ പാട്ടുകൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് കുട്ടേട്ടൻ ആ ഒരു പാട്ട് പാടിയത്. ഒരു മലവാളിയേട്ടത്തിന് അന്നത്തെ പഴയ കാലത്തെ ഒരു പാട്ടാണ് പാടിയത്, തനത് പാട്ടാണ് പാടിയത്. അതുപോലത്തെ പാട്ട് ഒന്നുകൂടി പാടാൻ പറ്റുമോ? നമുക്ക് ദേവീനെ ഉൾക്കൊള്ളിച്ച് ആടാടും 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 ദേവികളെ, ആടാടും 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 ദേവികളെ, എന്തു കണ്ടിട്ടല്ലേതെന്ത് കണ്ടിട്ടും അമ്മ ദേവികളരയിരുന്ന, എന്തു കണ്ടിട്ടോലേതെന്ത് കണ്ടിട്ടും അമ്മ ദേവികളരയിരുന്ന, പക്കണാരുടെ കൊട്ടുതോറ്റം കണ്ടിട്ടും അമ്മ ദേവികളരയിരുന്ന, പാക്കണാരുടെ കൊട്ടുതോറ്റം കണ്ടിട്ടും അമ്മ ദേവികളരയിരുന്ന, പിന്നെന്തു കണ്ടുലേതെന്ത് കണ്ടിട്ട് അമ്മ ദേവികളരയിരുന്ന, പിന്നെന്തു കണ്ടുലേതെന്ത് കണ്ടിട്ടും അമ്മ ദേവികളരയിരുന്ന, പാക്കണാരുടെ കൊൽത്താലി കേട്ടിട്ടും അമ്മ ദേവികളരയിരുന്ന, പാക്കണാരുടെ കൊയിൽത്താരി കേട്ടിട്ടും അമ്മ ദേവികളരയിരുന്ന, അരയിരിക്കണം കുടിയിരിക്കണം ഭൂമി ശ്രീ പീഠത്തിൽ അരയിരിക്ക, അരയിരിക്കണം കുടിയിരിക്കണം ഭൂമി ശ്രീ പീഠത്തിൽ അരയിരിക്ക, പൂലാതാലാലം പൂലാലം താലാലം താലാലം പൂലാലം പൂലാല, താലാതാലം താലാലം താലാലം പൂലാലം താലാലം താലാല. കൂട്ടം എന്തായാലും വളരെ സന്തോഷപ്പെട്ടു അന്നത്തെ എപ്പിസോഡിൽ വന്നതിലും, യാദൃച്ഛികമായിട്ടാണെങ്കിലും നമ്മൾ ഈ എപ്പിസോഡ് നമ്മൾ പൂർത്തിയാക്കി. അപ്പൊ സന്തോഷം, വേറെ എപ്പിസോഡ് പിന്നെ വീണ്ടും വരാം, കാര്യങ്ങളൊക്കെ സംസാരിക്കുക, നന്നായിട്ട് സംസാരിക്കുക. എന്തായാലും നമുക്ക് ഇതിനൊരു പരിമിതിയുള്ള കാരണം കൊണ്ട് നമ്മളിത് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ സന്തോഷം, നന്ദി.